ഹായ്, ഉണ്ണി മൈക്കൽ ഫ്രം IILT. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൾ അല്ലെങ്കിൽ അവൻ OET അല്ലെങ്കിൽ IELTS പരാജയപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങളുടെ വൈഫോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ കൂടപ്പുറപ്പോ ആരെങ്കിലുമൊക്കെ OET IELTS എഴുതി പരാജയപ്പെട്ടിരിക്കാം. അവരെ വിധിക്കുന്നതിന് മുമ്പ്, പഠിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും പരാജയപ്പെട്ടത്? പല സമയങ്ങളിലും തൻ്റേതല്ലാത്ത കാരണത്താലാണ് അവരൊക്കെ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ കാണുന്നതാണ്, പല സ്ഥാപനങ്ങളിൽ പോയി, ഞാനൊരു സ്ഥാപനത്തെ കുറ്റം പറയുകയല്ല, പല സ്ഥാപനങ്ങളിൽ പോയി പ്രത്യേകിച്ച് ഓൺലൈനൊന്നും ഒരു പ്രോപ്പറായ ക്ലാസ്സോ കാര്യങ്ങളോ ലഭിക്കാതെ അവർ വിചാരിക്കും ഇത്രമാത്രം പഠിച്ചാൽ മതിയായിരിക്കുമെന്ന്, ഒരു പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോകുന്ന നൂറുകണക്കിന് ആൾക്കാർ. അവിടെ ഒരിക്കലും അവരുടെ കുറ്റമല്ല അവർ ഫെയിലായത്. അവരെ പഠിപ്പിച്ച സ്ഥാപനം അവരെ നല്ലപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അവർക്കൊരു കെയർ കൊടുത്തിരുന്നെങ്കിൽ, അവരുടെ ജീവിത സ്വപ്നത്തിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്, യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ പാസ്സാകുമായിരുന്നു. അതൊരു കാരണമാണ്. അതുപോലെ മതിയായ സമയം കൊടുക്കാത്തവർ പലപ്പോഴും, പല ഹസ്ബൻഡുമാരും ഓപ്പണായിട്ട് തന്നെ പറയണം, എത്ര നാളുകൾ കൊണ്ട് താങ്കളുടെ വൈഫിന് OET പാസ്സാകാൻ പറ്റുമെന്നും തിരിച്ചറിയാതെ ഒന്നല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് പഠിക്കണമെന്ന് നിർബന്ധിപ്പിച്ച് എക്സാം എഴുതിയതുകൊണ്ട് പരാജയപ്പെട്ടവർ. ഇനി ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തെങ്കിലും വീട്ടിലെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, ഡ്യൂട്ടിക്ക് പോകണം, അതോടൊപ്പം പഠിക്കണം, ഇത് മൂന്നും ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് ശേഷമാണ് OET എഴുതുന്നതെങ്കിൽ പോലും വേണ്ട വിധം ഒരു ദിവസം ഒരു 2 മണിക്കൂർ പോലും അതിനുവേണ്ടി മാറ്റിവെക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടവർ നമ്മുടെ ചുറ്റും കാണും. ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രം OET പരാജയപ്പെട്ടവർ, കൂടെ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത വന്നതിൽ, വീട്ടിലുള്ള ഫാമിലി ഇഷ്യൂസ് കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവർ, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലരും OET IELTS പരാജയപ്പെടുന്നത്. അതുകൊണ്ട് പരാജയപ്പെടുന്നവരെ, റിസൾട്ട് കിട്ടാത്തവരെ നമ്മൾ മണ്ടിയെന്നും മണ്ടനും നോക്കി മുദ്ര കുത്തുന്നതിന് മുമ്പ് അവർക്ക് വേണ്ട വിധം സമയം നമ്മൾ കൊടുത്തിരുന്നോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അവരുടെ കൂടെ ഇമോഷണലി സപ്പോർട്ട് ചെയ്ത് നാം ഉണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ അവരെ പഠിക്കാൻ പെട്ട സ്ഥാപനം അവർക്ക് നല്ലപോലെ ട്രെയിനിങ് കൊടുത്തോ, അവരെ പഠിപ്പിച്ച ട്രെയിനർ നല്ലപോലെ ക്ലാസ് എടുത്തോ, അവർക്ക് ഇനഫ് മെറ്റീരിയൽസ് ലഭിച്ചോ, ഒരു അംഗീകൃത സ്ഥാപനത്തിലാണോ അവർ പഠിച്ചത്, ഒരുപക്ഷെ ഫീസ് കുറവാണെന്ന് കണ്ട് ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്താകാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ റിസൾട്ടുകൾ കണ്ടുകൊണ്ട് ആ സ്ഥാപനത്തിൽ റിസൾട്ട് ഉണ്ടെന്ന് കരുതി ജോയിൻ ചെയ്താകാം, അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗം കൊണ്ടായിരിക്കും ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തത്, പക്ഷെ അവർ ക്വാളിറ്റിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നിരിക്കില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വൈഫ് പരാജയപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ മകൾ പരാജയപ്പെട്ടതിൻ്റെ കാരണം, അവരെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് മാത്രം തൻ്റേതല്ലാത്ത കാരണത്താൽ സമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ പഴികേൽക്കേണ്ടി വരുന്നവരാണോ, അവരെ സപ്പോർട്ട് ചെയ്യുക. കഴിവ് കുറവായതുകൊണ്ടും ലാംഗ്വേജ് കുറവായതുകൊണ്ടും ഒക്കെയാണ് പരാജയപ്പെട്ടതെങ്കിൽ, അവരെ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ OET എന്ന കോഴ്സുകളിൽ, സമയമില്ലാത്തവർ ഓൺലൈൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ OET പാക്കുകളിലൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക. അവർ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ 100% റിസൾട്ട് വാങ്ങിയിരിക്കും. വീണ്ടും 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 എഴുതുന്നതിലല്ല കാര്യം, ധൃതി വെച്ച് എഴുതുന്നതിലല്ല കാര്യം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പേരിന് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുന്നതല്ല കാര്യം, പെർഫെക്റ്റായി നല്ല ക്ലാസ്സുകൾ നേടി നല്ല ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ എക്സാമിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതിനാണ് കാര്യം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് സ്വയം പഴികേൽക്കുന്ന നിങ്ങൾക്കൊപ്പം IILT ഉണ്ട്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ കീപ്പ് ഇൻ ടച്ച് വിത്ത് IILT. താങ്ക് യു. IILT, it's my cup of tea.